നമസ്കാരം മനക്കോട്ടെ എന്ന് അർപ്പിതരെ എന്താണ് ഇന്ന് നമുക്ക് രണ്ട് വിശേഷങ്ങളാണ് കേട്ടോ അത് നിങ്ങൾക്കറിയാം ഒന്ന് നമുക്ക് 50,000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പിന്നെ രണ്ടാമത് എന്താ വെച്ചാൽ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് രണ്ടും കൂടെ ഇന്ന് വലിയ അങ്ങനെ സെലിബ്രേഷൻ ഒന്നുമില്ല ചെറിയൊരു സെലിബ്രേഷനാണ് അപ്പോൾ ഇന്നത്തെ പ്രധാന ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സ്റ്റുഡിയോ ഒക്കെ ഒന്ന് കാണണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സ്റ്റുഡിയോ എന്ന് പറയാൻ മാത്രമുള്ള വലിയ സെറ്റപ്പ് ഒന്നുമില്ല അപ്പോൾ അത് നിങ്ങളെ കാണിക്കുക അത് ഞാൻ താമസിക്കുന്ന തൃശ്ശൂർ എൻ്റെ പെരുങ്ങാവ് ഭാഗത്ത് എൻ്റെ വാടക വീട് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരികയാണ് പിന്നെ സ്റ്റുഡിയോ കാണിച്ചു തരികയാണ് പിന്നെ അത് മാത്രമല്ല എൻ്റെ മുമ്പിലുള്ള ക്യാമറമാനെ കുറേ കാലമായി നിങ്ങൾ ആരും കണ്ടിട്ടില്ല അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അവനെ കൂടെ ഒന്ന് കാണിച്ചു തരാൻ പോകുന്നു കേട്ടോ കുറേ പേര് ചോദിച്ചു എന്താ ക്യാമറമാനെ കാണിച്ചു തരാത്തതെന്ന് അതിനുള്ള കാരണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാം നമുക്ക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും മനക്കോട്ടയുടെ ടീ ഷർട്ട് ഇത് എങ്ങനെയുണ്ട് ഇതെനിക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഗിഫ്റ്റ് കിട്ടിയതാണ് ലെനോഫസ് എന്ന് പറഞ്ഞ കമ്പനിക്കാർ ഗിഫ്റ്റ് തന്നിട്ടുള്ളതാണ് അതായത് ടീ ഷർട്ടിൽ മനക്കോട്ട എന്ന് പ്രിൻ്റ് ചെയ്തിട്ട് ഇതേപോലെ പ്രിൻ്റ് ചെയ്ത ടീ ഷർട്ട് ഇതെന്തായാലും നിങ്ങൾക്ക് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് വേണ്ടി വരില്ല അപ്പോൾ ഇതേപോലത്തെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ഫോട്ടോഷോപ്പിൻ്റെ അതായത് ഡിസൈനേഴ്സിനും എഡിറ്റേഴ്സിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള രീതിയിലുള്ള ഫോട്ടോഷോപ്പിൻ്റെ പ്രീമിയർ പ്രോ ആഫ്റ്റേഴ്സിൻ്റെ ഒക്കെ കിട്ടുന്ന ടീ ഷർട്ടുകൾ ഇതേപോലെ ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് എന്താ അവർ ഇതേപോലെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് 399 രൂപയാണ് ആ ടീ ഷർട്ടിന് വില വരുന്നത് ഇപ്പോൾ ഉണ്ട് 399 രൂപയാണ് ടീ ഷർട്ടിന് വില വരുന്നത് പക്ഷേ നമ്മുടെ മനക്കോട്ട എന്ന് പറഞ്ഞ കാർഡും കൂടെ നിങ്ങൾ യൂസ് ചെയ്തിട്ട് അതിനകത്ത് ആ കൂപ്പണും കൂടെ ടൈപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 349 രൂപയ്ക്ക് നിങ്ങൾക്ക് ഇത്തരം ടീ ഷർട്ടുകൾ കിട്ടും കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കി നോക്കുക ആവശ്യക്കാർ എന്തായാലും വാങ്ങുക അപ്പോൾ ഓക്കെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കയറാം വാ കണ്ണാ വാ 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 ഓക്കെ ഇവിടെ വലിയതാണ് ഇതാ പിറന്നാളുകാരിയെന്ന് കാണിച്ച് പിറന്നാളുകാരി വലിയ ഭയങ്കര തിരക്കിലാണ് പിറന്നാളുകാരി ആരാന്ന് എല്ലാവർക്കും അറിയാം മഞ്ചാടി അയ്യോ ഇപ്പൊ തീരുമാനം കറിയുണ്ട് എന്നെങ്കിൽ എടുത്തോ അതൊക്കെ 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 കിട്ടണൊക്കെ എടുത്തോ നിങ്ങോട്ട് പോരും ഇങ്ങോട്ട് പോരും ഓരോ ഫോട്ടോസൊക്കെ കാണിച്ചു ഇവിടെ കാണിക്കാൻ മാത്രമുള്ള ഒന്നുമില്ല ആകെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കട ഇന്ന് ഞങ്ങൾ സെറ്റാക്കിയിട്ടില്ല ഈ ചുമരം എന്തെങ്കിലിരിക്കണമെന്നറിയോ ഇത് മോള് പെയിൻ്റ് അടിച്ച് കളിക്കുന്ന സ്ഥലമാണ് അപ്പം ആദ്യം ഫുള്ള് പെയിൻ്റൊക്കെ അടിച്ച് വൃത്തിയാടാക്കിയപ്പോൾ അതിൻ്റെ മോളിൽ കൂടെ ഞങ്ങൾ വേറെ പെയിൻ്റ് എടുത്ത് അടിച്ചതാണ് കേട്ടോ ഇത് നമ്മുടെ സ്റ്റുഡിയോയിൽ അടിച്ചിട്ടുള്ള പെയിൻ്റ് അടിച്ചതിൻ്റെ ബാക്കിയാണ് കേട്ടോ നോക്കി ആ ഈ സെറ്റപ്പ് കാരണം ഇത് പറയാം ഇതെന്ന് സംഭവിച്ചാൽ നിങ്ങൾക്കും എല്ലാവർക്കും ഇപ്പോൾ വീട്ടിലൊക്കെ ബർത്ത്ഡേ ഒക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നോക്കി വെറും 20 രൂപ ചിലവുള്ളൂ അതായത് ഒരു A3 12 ഫോട്ടോ ഞാൻ വെറുതെ ഒരു A3 12 ഫോട്ടോ എടുത്തിട്ട് ഇങ്ങനെ മുറിച്ച് 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 കണ്ട ഇങ്ങനത്തെ ഒരു വള്ളിക്ക് എനിക്ക് ഒരു 30 രൂപ അത്രേ ഉള്ളൂ പിന്നെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങളൊക്കെ മേടിച്ച് ഇങ്ങനെ തൂക്കിയിട്ട് നല്ല രസമല്ലേ അങ്ങനെ 100 രൂപ താഴെ വരുന്ന ചെറിയ സെറ്റപ്പാണ് കുറച്ച് ബലൂണും കൂടെ മേടിച്ച് ഒരു ഹാപ്പി ബർത്ത്ഡേ കൂടെ തൂക്കിക്കഴിഞ്ഞാൽ പെങ്കു എന്താ കൊച്ചുങ്ങൾ സെറ്റായി അവർ ഹാപ്പിയായി ഇനി വേറെ ആ കാണിക്ക അവിടുന്ന് ഒരാൾ വിളിച്ചു പറയുന്നുണ്ട് നോക്കി മെയിനായിട്ട് കാണിക്കേണ്ട ഒരു ഏരിയ ഇത് കണ്ട ഇത് എൻ്റെ സ്റ്റുഡിയോ കാർട്ടിൽ സെറ്റപ്പായിട്ടുള്ളൊരു ഏരിയ ഇതെന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ പഠനമുറി ഒന്ന് പോയാലേ അവിടെ നിൽക്കുക അവിടെ നോക്കണ്ട കറക്റ്റായിട്ട് പറയുന്നുണ്ട് നോക്കിയേ നല്ല രസമുള്ള സെറ്റപ്പ് അല്ലേ അതായത് ഇങ്ങനെ നമ്മൾ ഇവിടെ നിന്നാണ് പാടി ഞാൻ അത്രയൊക്കെ മതി അന്ന് നീ ഇങ്ങോട്ട് വാ നീ തന്നെ പറഞ്ഞു ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ പോയി അപ്പൊ നോക്കി ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഈ വീട്ടിൽ വന്നപ്പോ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിരുന്നു വെറുതെ ചെറിയൊരു സെറ്റപ്പ് അത് അപ്പൊ തന്നെ അവള് കൈക്കിലാക്കിയത് അങ്ങനെ ആക്കി നല്ല രസമല്ലേ ഇവിടെ കാണാൻ ഞാൻ അത്രയ്ക്ക് മതി ഇങ്ങോട്ട് പോയി ഇനി ആ അത് പറഞ്ഞു നല്ലതായിട്ട് പറഞ്ഞു ഇനി എന്താ പറയാനുള്ളത് അതിന് ഒരു കാര്യം ചെയ്യാം ഈ ഫോട്ടോസൊക്കെ കാണിച്ച് ഞങ്ങളുടെ ഫോട്ടോസ് നോക്കി ഇതിൻ്റെയൊക്കെ ഞാൻ വേറെ വീഡിയോ എടുത്തിട്ടുണ്ട് അതൊക്കെ കാണിച്ചു തരാം കേട്ടോ നല്ല ഫോട്ടോസ് അല്ലേ സത്യം പറയാലോ വേറെ കാര്യം പറയാം ഇങ്ങനെ ബ്ലോഗ് ചെയ്യാനെന്ന് നമുക്ക് അറിയാനൊന്നും പാടില്ല അപ്പോൾ ഇനി ആ ഇത് പരിചയപ്പെടുത്തിയിട്ടില്ല ഗംഗ എവിടെ നീ ചക്കൂടാ ഇത് നമ്മുടെ ക്യാമറമാൻ നിഷാന്ത് മോഹൻ്റെ ഭാര്യ ഞാൻ 10K അപ്പോഴല്ലേ ഏതൊരു സമയത്ത് ആണോ ആ അപ്പം ആ ഒരു സമയത്ത് പരിചയപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയൂ പേര് പറഞ്ഞോളൂ ക്യാമറമാൻ നിഷാന്ത് മോഹൻ ഭയങ്കര നാണം വരുന്നുണ്ട് അവൻ്റെ ക്യാമറ ഒന്ന് തിരിക്കുക 8 മിനിറ്റ് മഞ്ചാടിയെ നോക്കി മാമന്മാരും മാമിമാരും എല്ലാവരും ഹാപ്പി ബർത്ത്ഡേ പറയാൻ നിൽക്കുന്നുണ്ടോ ഹായ് പറഞ്ഞു ആ പിന്നെ കൊറേ നേരമായി എന്നെ കുറിച്ച് എന്തൊക്കെയോ പറയാൻ വേണ്ടി പഠിച്ച് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് പറഞ്ഞു 1 മിനിറ്റ് തറ
പാറടി സ്കിറ്റ് പൊളിയും എന്തൊക്കെയോ പറയണമെന്നൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മൈക്കിങ്ങോട്ട് കൊടുത്തത് ഓർമ്മയുള്ള അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇത് ആരുടെ ചാനലാണ്, ചേച്ചിയുടെ ചാനലാണ്, ചേട്ടന്റെ ചാനലാണ്. അവള് പറഞ്ഞു നിർത്തുന്നില്ല. അവസാനം അയ്യോ മൈക്കും കൊണ്ടുപോയി, മൈക്കും കൊണ്ടുപോയി. പാസരം കാണിച്ചു, പാസരത്തിന്റെ ഇടയിൽ മൈക്ക് കുടുങ്ങി. അമ്മ മേടിച്ചു കൊടുത്താണ്. അപ്പൊ സ്വന്തമായിട്ട് അച്ഛൻ മേടിച്ചു കൊടുത്താണ്. അത് അവള് മേടിച്ചു തന്നിട്ട് അച്ഛൻ മേടിച്ചെന്ന് പറയാൻ പറഞ്ഞു. എന്നാ കാണിച്ചു കൊടുക്ക കണ്ണ. സൂമ് ആ സൂമ് വേണ്ട, അടുത്തേക്ക് വന്നാ മതി. തല കുത്തനെ പിടിച്ചിട്ടുള്ള എന്റെ. ശരി ആ നോക്ക്. മണക്കോട്ട നോക്കി, കുട്ടികൾക്കൊക്കെ മേടിച്ചു കൊടുക്കാൻ പറ്റിയ ബെസ്റ്റ് കാണുന്നുണ്ട് വല്ലതും. അത് ഡിലീറ്റ് ചെയ്ത, ഇവിടെ മോള് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോവും. കൊള്ളാം അല്ലേ. ഇത് ആമസോണിലെ കിടക്കുന്നുണ്ട് 200 something. ഇത് ഓൺ ഓഫും. ഇത് ഓഫായി കിട്ടി കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും എഴുതാൻ പറ്റില്ല. എഴുതാൻ പറ്റുണ്ടല്ലോ. അയ്യോ അങ്ങനല്ല, ഞാൻ പഠിച്ചിട്ട് വേറെ പറഞ്ഞുതരാം. ആയില്ല മായില്ല, സോറി പോയി. വേറെ ഇത് കാണിക്ക് ഒരാള്. അത് കുടത്തിൽ തലോടിങ്ങിയാലായിപ്പോയി. എന്ത് കാണിക്കുന്ന ഇതാകെ കൊളായില്ലേ സത്യം പറഞ്ഞ. ഇനിയിപ്പോ ഇവിടെ കാണിക്കണം ഒന്നുമില്ല. ആ നോക്കി എന്റെ മഞ്ചാടിയുടെ, മഞ്ചാടിയെ മഞ്ചാടിയുടെ കളിപ്പാടം തട്ടി മറിച്ചിട്ട് അത് ഗംഗ. മഞ്ചാടി ഒരുപാട് കളിപ്പാടം. എടി ഇതിനകത്ത് മറ്റു അതിനകത്ത് വേറെ കളിപ്പാടുണ്ടല്ലോ. അയ്യോ വല്ല കിട്ടുന്നുണ്ടോ. ആ തട്ടി മറക്കില്ല. ഇതൊക്കെ വല്ല കിട്ടുന്നുണ്ടോ കണ്ണ. റെക്കോർഡിൽ ചൊമ്പാണോ ഇനി. ആ ഇതൊക്കെ സസ്പെൻസ്. സുഹൃത്തുക്കളെ, പ്രഷറ്, നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന വല്ല കാണുന്നുണ്ട് എന്നെ. നിങ്ങൾ ആകാംക്ഷയോടെ കാത്തിരുന്ന എൻ്റെ സ്റ്റുഡിയോ ഞാൻ കാണിക്കാൻ പോവാണ്. ഇത് കണ്ടിട്ട് എന്താ തോന്നുന്നു കണ്ട. ഇപ്പൊ പുച്ഛിച്ച് തള്ളി ഇത്രയും കാലം ആൾക്കാര് എന്തോ വലിയ സെറ്റപ്പാണെന്ന് വിചാരിച്ചോണ്ട് അങ്ങനെ ഇപ്പുറത്തേക്ക് എന്തോ വലിയ സെറ്റപ്പാണെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എന്റെ സ്റ്റുഡിയോയാണിത്. ഇതിനകത്ത് ഇനി 1x1 കാണിച്ചു തരാം. ഇതാ ആദ്യം തന്നെ പറയാനുള്ളത്, ഇതാണ് ക്യാമറമാൻ നിശാന്ത് മോഹൻ. സത്യം പറയാലോ, ഒരു ഒറ്റ എപ്പിസോഡിൽ ഉണ്ടാവാറില്ല. അത് പിന്നെ നമുക്കറിയാമല്ലോ, ഒരു ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിനകത്ത് നോക്കിയിട്ടാണ് ഞാൻ പറയാറ്. എന്നിട്ട് കുറേ പേര് നമ്മുടെ അടുത്ത് പരാതി പറയുക, എന്താ ക്യാമറമാൻ നിശാന്ത് മോഹനെ കാണിക്കാത്തതിന് കാരണം എന്താ അറിയാം. ഇതാണ് ക്യാമറമാൻ നിശാന്ത് മോഹൻ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യനെനിക്ക് ഒരു വർഷത്തോളം ഞാൻ ഇവൻ്റെ ക്യാമറ ഇവന് പോലും കൊടുക്കാണ്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ക്യാമറയൊക്കെ ആയി. പക്ഷെ നമ്മള് പറയട്ടെ, പക്ഷെ നന്ദി. അത് നമുക്ക് കട്ട ചങ്ക കേട്ടെ. ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ് പൊക്കി പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ ഇപ്പോ ഞാൻ ക്യാമറമാൻ നിശാന്ത് മോഹൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ സാധ്യതയാണ്. ഇനി എന്റെ ലൈറ്റ് സെറ്റപ്പ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നോക്കി, ഇതിനിപ്പോ എത്ര എഴുതേക്കോ 1000 ഏയ് 800. ഞാൻ ഒന്നുകൂടെ നോക്കിയിട്ട് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇത് ഞാൻ ഇവിടെ ഒരു കടയിൽ നിന്ന് മേടിച്ചതാണ്. ഇതാണ് ഫിൽട്ടർ, പ്ലാസ്റ്റിക് കവർ. ഇതൊക്കെ നല്ല ലാഭത്തിന് മേടിച്ചിട്ടില്ല, ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല. 600 എത്രയേ ഉള്ളൂ. ഇതിന് എനിക്ക് അങ്ങനെ റിവ്യൂ പറയണമെന്നും അറിയില്ല. ഇത് നോക്കി, ഇത് നല്ല സ്ട്രോങ് സംഭവമാണ്. ഇതിന്റെ മുകളില് ഞാൻ മറ്റേ ഈശ്വര അപ്പോഴത്തേക്കൊന്ന് ഇത് നിൽക്കാൻ വേണ്ടിയിട്ട് ഐസ്ക്രീമിന്റെ മുകളിൽ ഉണ്ടായിരുന്ന അറപ്പില്ലേ, അതൊക്കെ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതാ ഇനി ഞാൻ കാണിക്കാൻ മടിക്കുന്ന ഒരു ലൈറ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് വരുന്ന ലൈറ്റ്. ഇത് ആരുണ്ടാക്കി തന്നതാ, ഇതെനിക്ക് ആരുണ്ടാക്കി തന്നതാ. ആ ഇത് കണ്ണുണ്ടാക്കി തന്നതാണ് കേട്ടോ. ആ ഇതിൻ്റെ വേറൊന്നും കിട്ടാഞ്ഞിട്ട് നോക്കി, ഈ ബക്കറ്റിൻ്റെ അടപ്പെടുത്തിട്ട് നോക്കി ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് അതിന് ഉള്ളിൽ കൂടെ ഒക്കെ ബൾബ് എടുത്തിട്ട് കണ്ണ് എന്തൊക്കെയോ ചെയ്തിട്ടുള്ളതാണ്. ഇതിന് ഫിൽട്ടറായിട്ട് ഞാൻ എൻ്റെ എന്താ ഈ ഒരു മുണ്ടെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇട്ടിട്ടാണ്. എന്നിട്ട് ഞാൻ നോക്കാം അവിടെ ഒന്നാണ്. എന്നിട്ട് ഞാൻ ഇതാ ഇവിടെ ഇരിക്കും. ഇവിടെ ഇരുന്നിട്ട് അലമ്പടിച്ചൊരു പെയിൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ, കാണില്ലേ. നോക്കി അത് മുകളിലേക്ക് കാണിച്ചെടുത്താ മോളിക്കാണ്. നമ്മളിങ്ങനെ റോളർ വെച്ച് പെയിൻറ്റ് ചെയ്ത് അറിയാണ്ടത് അവിടെ തട്ടിയത് അങ്ങനെ ആയതാണ് കേട്ടോ. അത്
അപ്പോ ഇതിന് ശരിക്കും പറഞ്ഞാൽ എന്റെ മോളെ അധികം കയറ്റാറില്ല, പക്ഷെ ഒരു രക്ഷയില്ല. അവിടെ ഇടിച്ചും പറത്തിയൊക്കെ ഇവിടെയൊക്കെ കുറെ കൈയിന്റെ പാടൊക്കെ ആക്കിയിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ദേഷ്യമുള്ള കാര്യമാണ് ഇതിനകത്ത് കയറി ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യണം. ആകെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ഈ റൂമില് എ സി വെച്ചിട്ടുണ്ട്. നോക്കിയാൽ എ സി കൂടെ കാണിച്ചു. വോൾട്ടേജിന്റെ പരസ്യം പോയിട്ടത് ഭയങ്കര വെളിച്ചടാ. അതെന്താ സംഭവം എന്ന് വെച്ചാൽ, നിങ്ങൾക്കറിയാം എൻ്റെ മുമ്പുള്ള എപ്പിസോഡുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ, അതിനകത്തൊക്കെ ഞാൻ നല്ല വേർത്ത് കുളിച്ചിട്ടാണ് കുറേ എപ്പിസോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ റൂമിൽ ആകെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു എ സി വെച്ച് അത്യാവശ്യം വലിയ ചൂടൊന്നും ഇല്ലാണ്ട് എപ്പിസോഡ് ചെയ്ത് പോകുന്നുണ്ട്. കാരണം ചെറിയ സെറ്റപ്പാണ്, ഞാൻ അതിന് തന്നെ ഒരു കാര്യം പറയട്ടെ, ചെറിയ ചെറിയ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെയാണ്. കാരണം നിങ്ങൾക്കറിയാം നമുക്ക് യൂട്യൂബൊന്നും വലിയ വരുമാനമൊന്നും കിട്ടില്ല, കാരണം അങ്ങനെ മില്യൺസ് ഓഫ് യൂസുള്ള യൂട്യൂബ് ചാനലൊന്നുമല്ല, ഒരു ട്യൂട്ടോറിയൽസൊക്കെ ചെയ്യുന്ന ചാനലാണ്. അപ്പോൾ അതിൻ്റെ വരുമാനം എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ വരുമാനം ഉള്ളൂ. പിന്നെ കുടുംബമൊക്കെ നോക്കി പോകണ്ടേ. അപ്പം ഇതിലേക്ക് ഒന്നും അധികം ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പം ശരിക്കും പറഞ്ഞതൊക്കെ കാണിക്കത്തിന് നടക്കേണ്ടുണ്ട്, എന്നാലും നിങ്ങൾ കണ്ടിരിക്കണം. ആ പിന്നെ ട്രൈപോഡ്, ട്രൈപോഡൊക്കെ ഞാൻ ഇത് 800 രൂപ എത്ര ഉള്ളൂ, ട്രൈ 800 ഇല്ല അല്ലേ, ഇല്ല 650. ഇതൊക്കെ ചെറിയ ചെറിയ വിലയുടെ ചെറിയ ട്രൈപോഡുകളാണ്. ഇത് ബാലൻസ് ആയിട്ട് നിൽക്കാറില്ല, അപ്പോൾ അതിൻ്റെ താഴെ കോരന്നൊക്കെ വെച്ചിട്ടാണ്. കാരണം നമുക്ക് ജസ്റ്റ് ഇവിടെ ഇരിക്കുകയല്ലേ വേണ്ടു. അപ്പോൾ ഇരിക്കുമ്പോൾ കാണുന്ന ഫ്രെയിം കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട്. പിന്നെ എൻ്റെ സിസ്റ്റം ഇപ്പോൾ ക്രൂഡ്സ് സിനിമ ഓടിക്കൊണ്ടിരിക്കുക, അത് ഞാൻ പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല, അത് ചിലപ്പോൾ സൗണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും. അപ്പോൾ എൻ്റെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാറുണ്ട്. അമ്മയുടെ കാണിച്ച് അമ്മയുടെ മാല പണയം വിറ്റ ഭാഗം എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ബ്രാക്കറ്റിലിടാറുണ്ട്. സത്യമാണ്, അത് ഇതുവരെ തിരിച്ചെടുത്ത് കൊടുത്തിട്ടില്ല. അതൊക്കെ നമുക്ക് ഭാവിയിലെടുത്ത് കൊടുക്കാം. പിന്നെന്താ, പിന്നെ എൻ്റെ ക്യാമറ നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ പുതിയ മേടിച്ച ക്യാമറയാണ് α6400 ആണ് ക്യാമറ, സോണി α6400. അത്ര വിശേഷങ്ങളൊക്കെ തന്നെ ഉള്ളൂ. അയ്യോ ചെടീനെ കുറിച്ച് പറയാൻ പറഞ്ഞു, അടുക്കള അടുക്കള കാണിക്കണമെന്നില്ല, ഇതൊന്നും ഇല്ല, ഇത് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നില്ല. ഷൂട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോ അവിടെ അവളുടെ ചെടിയും കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോ വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇതാണ് നമ്മുടെ വീട്, ഇതാണ് നമ്മുടെ വാടകയ്ക്കാണ് താമസം. എന്റെ വീട് നിങ്ങൾക്കറിയാം നിലമ്പൂരാണ്. അപ്പൊ അതിന്റെ ഇടയിൽ വീട്ടുകാരെയൊക്കെ കാണിച്ചൊരു വീട് എന്തായാലും ഞാൻ ചെയ്യാം. അമ്മേനെയും ചേച്ചീനെയും, അതായത് ഏട്ടത്തേമേനെയും ഏട്ടനെയും മോനെയൊക്കെ കാണിച്ച്, അവിടുത്തെ ശമ്പൂക്കൂട്ടനെയൊക്കെ കാണിച്ച് വീഡിയോ ഉടനെ നമുക്ക് ചെയ്യാം. പിന്നെ ഒരു കാര്യം മറക്കണ്ട, ഇതെനിക്ക് നല്ലൊരു ഗിഫ്റ്റായിട്ട് തോന്നി. ഇതൊക്കെ നമ്മുടെ വളർച്ചയുടെ ഓരോ പടികളായിട്ടാണ് ഞാൻ കണക്കാക്കണത് കേട്ടോ. കാരണം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനത്തെ ആൾക്കാരൊക്കെ നമ്മളെ സമീപിച്ച് നമ്മുടെ മണക്കോട്ടയുടെ പേര് ഈ ലോഗോ, ഞാൻ സിമ്പിളായിട്ട് ചെയ്ത ലോഗോയാണ്, അതൊക്കെ ഇങ്ങനെ ടീഷർട്ടൊക്കെ ആയിട്ട് വരുന്ന സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അത് അവരയച്ചു തന്നപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. അപ്പോൾ ആ ഒരു ടീം ആ ലിങ്ക് ഞാൻ എന്തായാലും കൊടുക്കാം, നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പർച്ചേസ് ചെയ്യുക. എനിക്ക് തോന്നുന്നു നിങ്ങൾ കൊടുക്കുന്ന ഡിസൈനും അവർ ടീഷർട്ട് ലോഗോ ആക്കി തരും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ എന്താ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ വീഡിയോ കൂടുതലൊന്നുമില്ല. കാരണം നീ നിന്നെ തന്നെ കാണിച്ചൊരു ഹായ് പറഞ്ഞു വെറുതെ ഒന്നും കൂടെ. ആ നിനക്ക് എന്തെങ്കിലും പറയണ്ടോ? ഇപ്പോഴാണ് നോക്കി ക്യാമറമാൻ നിഷാന്ത് മോഹൻ എന്ന് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പോൾ സത്യമായിട്ട് ഞാൻ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ടുള്ള ശീലം കാര്യങ്ങളൊന്നും ഇല്ല, എനിക്ക് അങ്ങനത്തെ ഐഡിയ ഒന്നും ഇല്ല. അപ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെറിയൊരു എപ്പിസോഡാണ്. ഈ എപ്പിസോഡ് കണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ല, ഇതിനകത്ത് ട്യൂട്ടോറിയൽ സംഭവങ്ങളൊന്നും വന്നിട്ടില്ല. ഒരുപാട് ട്യൂട്ടോറിയലും ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഉടനെ അടുത്ത എപ്പിസോഡ് നമുക്ക് ഉടനെ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുന്നതിൽ പുതിയ വീഡിയോസ് എന്തെങ്കിലും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. കൂടെ നിന്നാ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് ഒരു മണക്കോട്ട എത്താം. ചും ക്യാമറമാൻ നിഷാന്ത് മോഹൻ, ഞാൻ അർപ്പിത് അറിയുന്നു. ഓക്കെ, താങ്ക് യു.